ഞെട്ടിച്ചുകൊണ്ട് ക്രൈം സിനിമകളെ വെല്ലുന്ന തിരക്കഥയോടെയാണ് തൊടുപുഴയിൽ ഇന്ന് അതിദാരുണമായ മറ്റൊരു കൂട്ടക്കൊല വാർത്ത വന്നിരിക്കുന്നത്. തൊടുപുഴയിൽ 79-കാരൻ പിതാവ് തന്റെ മനസ്സിൽ കൊണ്ടുനടന്ന സ്വത്ത് തർക്ക ദേഷ്യവും വൈരാഗ്യവും തീർക്കാൻ സ്വന്തം ചോരയോടും മരുമകളോടും ആ ചോരയിൽ പിറന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെയും പെട്രോൾ ഒഴിച്ച് തീ വെച്ച് ചുട്ടുകൊന്നുകൊണ്ട് പ്രതികാരം വെട്ടിയിരിക്കുന്നു. തൊടുപുഴ ചീനിക്കുഴി സ്വദേശി മുഹമ്മദ് ഫൈസൽ, ഭാര്യ ഷീബ, മക്കളായ 16-കാരി മെഹ്റ, 13-വയസ്സുകാരി അസ്ന എന്നിവരെയാണ് ഫൈസലിന്റെ പിതാവ് 79-കാരൻ ഹമീദ് ഇന്നലെ രാത്രി 1 മണിയോടെ വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിട്ട് ചുട്ടുകൊന്നത്. ഒരു 79-കാരൻ ഈ പ്രായത്തിൽ തന്റെ മകനെയും താൻ മടിയിൽ താലോരിച്ചു വളർത്തിയ കൊച്ചുമക്കളെയും ഇത്ര ദാരുണമായി സ്വത്ത് തർക്കത്തിന്റെ പേരിൽ ഇങ്ങനെ കൃത്യമായി ആസൂത്രണത്തോടെ ചുട്ടുകൊല്ലാൻ കഴിഞ്ഞു എന്നത് നമ്മെ ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. ഈ കൊലപാതകം നടത്തുന്നതിന് ഹമീദ് നേരത്തെ തന്നെ പെട്രോൾ വാങ്ങി കരുതിയിരുന്നത്രേ. മകനും കുടുംബവും രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും പൂട്ടിയാണ് ഇയാൾ കൃത്യം നടത്തിയിരിക്കുന്നത്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുന്ന മകന്റെ മുറി മകൻ ഉറങ്ങിയോ എന്ന് ഉറപ്പു വരുത്തിയ ശേഷം പുറത്തു നിന്ന് പൂട്ടുന്നു. എന്നിട്ട് മുറിക്ക് ചുറ്റും പെട്രോൾ ഒഴിച്ച് തീയിടുന്നു. തീ പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടാതിരിക്കാൻ വീടിന്റെ മുൻഭാഗവും പിൻഭാഗവും പൂട്ടുന്നു. വീടിന് ചുറ്റും തീയിടുന്നു. മകനും ഭാര്യയും രണ്ട് കുട്ടികളും വെന്തു മരിക്കുന്ന നിലവിളി കേട്ട് ആസ്വദിക്കുന്നു. തീപിടുത്തം നാട്ടുകാരുടെയും അയൽവാസികളുടെയും ശ്രദ്ധയിൽപ്പെട്ട് വെള്ളമൊഴിച്ച് അണയ്ക്കുമെന്ന് കാലേക്കുട്ടി മനസ്സിലാക്കിയ ഇയാൾ വീട്ടിലെയും അയൽവീട്ടിലെയും വാട്ടർ ടാങ്കിലെ വെള്ളം നേരത്തെ തന്നെ ഒഴുക്കി വിട്ടു. തീ ആളിപ്പടരുന്നത് കണ്ട് നാട്ടുകാരെല്ലാം ഓടിക്കൂടിയപ്പോഴും മോട്ടറടിച്ച് വെള്ളം ലഭ്യമാകാതിരിക്കാൻ വൈദ്യുതി വരെ വിച്ഛേദിക്കുന്നു. എത്ര ക്രൂരമായ കൊലപാതകമല്ലേ! നമ്മൾ കണ്ട പല ക്രൈം സിനിമകളെയും വെല്ലുന്ന തിരക്കഥയല്ലേ ഇയാൾ സ്വന്തം മകനെയും മകന്റെ ഭാര്യയെയും രണ്ട് കുരുന്നു കുഞ്ഞുങ്ങളെയും ചുട്ടുകൊല്ലാൻ മെനഞ്ഞത്. ഇയാളെ എങ്ങനെ ഒരു പിതാവെന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കും? ഒരു മനുഷ്യൻ എന്ന് പോലും വിളിക്കാൻ ഉതകാത്ത വിധത്തിലുള്ള പ്രവൃത്തിയല്ലേ ഇയാൾ നടത്തിയിരിക്കുന്നത്? 79 വയസ്സിൽ ഇയാൾ സ്വന്തം മകനോടും കുടുംബത്തോടും ഈ ക്രൂരത ചെയ്തെങ്കിൽ ഇയാളിലെ കൊടും ക്രൂരതയുടെ ഭൂതകാല വിശേഷങ്ങൾ ഇനിയും വരാനിരിക്കുന്നതല്ലേയുള്ളൂ. സ്വന്തം മകന്റെ തണലിൽ ജീവിച്ച് മകനെ കൊല്ലുന്നു. ഇത് കേരളത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു വാർത്ത. എന്നാൽ ഇത്ര കൃത്യമായി ആസൂത്രണം ചെയ്തു കൊന്നു എന്നതാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. മുൻപ് 20 സെന്റ് ഭൂമി ഇയാൾ സ്വന്തം മകന് ഇഷ്ടാധാരമായി എഴുതി കൊടുത്തിരുന്നു. അത് ഭാര്യയുടെ മരണശേഷം തിരികെ കിട്ടണമെന്ന വാശിക്ക് മകൻ പറ്റില്ല എന്ന് മറുപടി പറഞ്ഞു. ഈ തർക്കത്തിന്റെ പേരിലാണ് അയാൾ അരും കൊല നടത്തിയിരിക്കുന്നത്. ജീവിച്ച് കൊതി തീരാത്ത രണ്ട് കൊച്ചു കുരുന്നുകളെ ചുട്ടുകൊല്ലുമ്പോഴും അവർ ഇയാളോട് എന്ത് കുറ്റമാണ് ചെയ്തത്? ഇനിയിപ്പോ ഇവനെ തീറ്റിപ്പോറ്റി കുറെ വർഷം ജയിലിൽ പാർപ്പിക്കും. നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഇവന്റെ ദയാഹർജിയും പരിഗണിക്കപ്പെടും. മുൻപ് ഇവന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്ന് ഇവന്റെ വക്കീൽ കോടതിയിൽ വാദിക്കും. ഇവന്റെ ക്രിമിനൽ മനസ്സിൽ കൊണ്ടുനടന്ന ദേഷ്യവും വൈരാഗ്യവും ആളിക്കത്തിയത് രണ്ട് കുരുന്നുകളുടെ കൂടി ജീവൻ എടുത്തുകൊണ്ടാണെന്ന് നമ്മൾ ഓർക്കണം. ഇതിൽ നിന്നൊക്കെ കേരളം എന്ന് എങ്ങോട്ടെന്ന് ചോദിച്ചാൽ അതിഭീകരമെന്നേ നമുക്ക് പറയാൻ സാധിക്കൂ. നിസ്സാര കാര്യങ്ങൾക്ക് കൊല്ലും കൊലയും ഭയപ്പെടുത്തുന്ന സ്ഥിതി വിശേഷമായിരിക്കുകയാണ് ഇവിടെ. ആർക്കുമാരെയും എന്തും ചെയ്യാമെന്ന നിലയ്ക്കാണ് നമ്മുടെ നാട് പോകുന്നത്. എല്ലാ ദിവസവും ഇങ്ങനെയുള്ള വാർത്തകൾ മാത്രമായിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ ശിക്ഷയുടെ കാഠിന്യം കുറയുന്നത് തന്നെയാണ് ഈ കൊല്ലിനും കൊലയ്ക്കുമൊക്കെ ഒരു പഞ്ഞവുമില്ലാത്തത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ലൈക്കുകളും രേഖപ്പെടുത്തുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് റൗണ്ട് അപ്പ്.